പത്രങ്ങളിലും ചാനലുകളിലും വെബ്സൈറ്റുകളിലും ഒക്കെ കൊറോണയെക്കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതൽ. അങ്ങനെ കൊറോണയെക്കുറിച്ചുള്ള വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാർത്തയിലേക്ക് കണ്ണുടക്കി. ആ വാർത്ത ഇങ്ങനെയാണ്, കൊറോണ ചൈനക്കാർക്ക് അള്ളാഹു നൽകിയ ശിക്ഷയാണ് എന്ന് പറഞ്ഞ മുസ്ലിം മതപണ്ഡിതൻ, ഇറാഖി മുസ്ലിം മതപണ്ഡിതന് കൊറോണ ബാധിച്ചു, അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും കൊറോണ ബാധിച്ചു എന്നാണ്. വളരെ കൗതുകം തോന്നുന്ന ഒരു വാർത്തയായി അത് തോന്നി. ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ്, ആരാണ് ഇദ്ദേഹത്തെ മുസ്ലിം മതപണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാണ് പെട്ടെന്ന് തോന്നിയത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ മുസ്ലിം പണ്ഡിതൻ എന്നാണോ മുസ്ലിം പാമരൻ എന്നാണോ വിളിക്കേണ്ടത് എന്ന് സംശയമുണ്ട്. ഇദ്ദേഹം ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞതായിട്ട് ഈ വാർത്തയിൽ കാണുന്നത്, ഇത് അതായത് ചൈനയിൽ കൊറോണ ബാധിച്ചത് അള്ളാഹുവിൻ്റെ ഭക്തിയാണ്. അതെങ്ങനെ മനസ്സിലായെന്നല്ലേ, കൊറോണ വൈറസ് ബാധ ആരംഭിച്ചത് ചൈനയിൽ നിന്നാണ്. വലിയ രാജ്യമാണത്, ലോകത്തിലെ ജനസംഖ്യയിലെ 1/7 ജനങ്ങൾ ചൈനയിൽ അധിവസിക്കുന്നു. ഇതേ ചൈന 20 ലക്ഷത്തോളം മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് അതിൽ കുപിതനായി അള്ളാഹു ചൈനക്കാർക്ക് ഇങ്ങനൊരു രോഗം കൊടുത്തതാണ്. 40 ലക്ഷം പേർക്ക് ഈ രോഗം ബാധിക്കും, കാരണം 20 ലക്ഷം മുസ്ലിങ്ങളെ അവിടെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് 40 ലക്ഷം പേർക്ക് രോഗം ബാധിക്കും. നിങ്ങൾ കളിയാക്കുന്ന, നിങ്ങൾ കളിയാക്കിയിരുന്ന ശിരോവസ്ത്രങ്ങൾ നിങ്ങൾക്ക് ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ ധരിക്കേണ്ടി വരുന്നു. ഇത് ചൈനയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും അള്ളാഹു നൽകിയ ശിക്ഷയാണ് എന്നാണ് ഈ മതപണ്ഡിതൻ കഴിഞ്ഞ മാസം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥിരീകരണം ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കൊറോണയാണ് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ ഹാദിയൽ മൊദറാസി, ഹാദിയൽ മൊദറാസി എന്ന മതപണ്ഡിതൻ എന്ന് ഈ മാധ്യമവും അങ്ങനെ തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പണ്ഡിതൻ, അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും കൊറോണയാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരണമുണ്ടായിരിക്കുന്നു. ഇറാഖിലെ തന്നെ മറ്റൊരു ഷിയ ഇസ്ലാമിക പണ്ഡിതനായ മുഹമ്മദ് അൽ ഹിലി ഇത് സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തു എന്നാണ് വരുന്ന വാർത്ത. അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ മരുമകനായ മൂസ അൽ മൊദറാസി അമ്മാവൻ ചികിത്സയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നു, ആ വാർത്ത വെളിയിൽ വിട്ടിരിക്കുന്നു. അതായത് ദൈവം കാക്കും എന്ന ഒരു പ്രതീക്ഷ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നു എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് കൗതുകകരമായി തോന്നിയ കാര്യം, എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഒരു മതപണ്ഡിതൻ എന്ന് വിളിക്കുന്നത് എന്നാണ്. ഒരു രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു പകർച്ചവ്യാധി കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അള്ളാഹുവിൻ്റെ പദ്ധതിയാണ് എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് ഒരു മതപണ്ഡിതന് ഏതെങ്കിലും തരത്തിൽ പാണ്ഡിത്യമുള്ള ഒരാളിന് കഴിയുന്നത് എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ പണ്ഡിതന്മാരാണ്, പണ്ഡിതന്മാരെന്നാണോ വിളിക്കേണ്ടതെന്നൊരു സംശയമാണ് പ്രാഥമികമായി തോന്നുന്നത്. ഏതായാലും ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 സ്ഥിരീകരിച്ച സ്ഥിതിക്ക്, ആ COVID-19 സുഖപ്പെട്ടു വരുമ്പോഴെങ്കിൽ, അദ്ദേഹത്തിന് സുഖപ്പെട്ടു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ COVID-19 സുഖപ്പെട്ടു വരുന്ന ഈ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായി തിരിച്ചു വരട്ടെ എന്ന്, അല്ലെങ്കിൽ മനുഷ്യനായി തിരിച്ചു വരട്ടെ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ പണ്ഡിതന്മാരെന്ന്, അത് ഏത് മതത്തിലുള്ള ആളുകൾ പറഞ്ഞാലും ഇത്തരത്തിലുള്ള ആൾക്കാരെ പണ്ഡിതന്മാരെന്ന് വിളിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന ഒരു സംശയമാണ് ഈ വാർത്തയിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായത്.